ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ടെക് അപ്ഡേറ്റ് ആണ്. കുറച്ച് നാളായിട്ട് നമ്മൾ പോക്കോ എഫ് ടുവിനൊക്കെ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും അതിൻ്റെയൊക്കെ നല്ലൊരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് വിശദമായിട്ട് നോക്കാം നേരെ വീഡിയോയിലേക്ക്. ഹായ്, അപ്പോൾ നമ്മുടെ ഒരു ചെറിയ ടെക് അപ്ഡേറ്റ് ആണ്. ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് സ്നാപ് ഡ്രാഗൺ 888 888 എന്ന് പറയുന്ന പ്രോസസർ വെച്ചുകൊണ്ട് ഷവോമിയുടെ മറ്റൊരു ഫോൺ കൂടി വരാൻ പോകുന്നുണ്ട്. Mi 11 ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്, കൂടാതെ ഇന്നൊരെണ്ണം കൂടി വരുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. അതിൻ്റെ കുറച്ച് റൂമേഴ്സും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷം ഇറച്ചി കഴിഞ്ഞാൽ അവർ പിന്നെ അതിൻ്റെ കുറേ വേരിയൻറ്റുകൾ ഇറക്കാറുണ്ട്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും തന്നെ ആയിരിക്കുള്ളൂ Mi 11 തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ടി വേരിയൻറ്റോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വേരിയൻ്റ് തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. എന്തായാലും പുതിയൊരു സ്നാപ് ഡ്രാഗൺ 888 ഫോൺ കൂടി വരാൻ പോകുന്നുണ്ട് ഷവോമിയുടെ ഭാഗത്ത് നിന്ന്. അതേപോലെ തന്നെ റിയൽമിയുടെ ഭാഗത്തുനിന്നും പുതിയ അനൗൺസ്മെൻ്റ് ഉണ്ട്. അവർ അനൗൺസ്മെന്റ് വെച്ചാൽ അവർ ടീസറും കാര്യങ്ങൾ കൊടുക്കുന്നതായിട്ട് നമുക്ക് ലീക്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു സ്നാപ് ഡ്രാഗൺ 888 പ്രോസസറുള്ള ഒരു ഫോൺ റിയൽമിയും കൊണ്ടുവരുന്നുണ്ട്. അത് യൂഷ്വലി വരേണ്ടതാണ്. അപ്പം എന്തായാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. താമസിയാതെ റിയൽമിയുടെ ഭാഗത്തു നിന്നും ഈ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ വെച്ചുകൊണ്ടുള്ള ഫോൺ താമസിയാതെ നമ്മുടെ മുമ്പിലേക്ക് എത്തും. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ വരുന്ന 5-ാം തീയതി ഷൗമി ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നുണ്ട്. Mi 10i എന്നാണ് അതിൻ്റെ പേര്. ഐ എന്ന് പറയുന്നത് ഇന്ത്യക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. ആ ഫോൺ ഒത്തിരി അപ്ഗ്രേഡഡ് ആണെന്നാണ് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം വേറെ ഒന്നുമല്ല, Mi 10i എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുന്ന ഫോണിൻ്റെ റീബ്രാൻഡ് വെർഷനാണ്. അതിന് ഐ ലൈറ്റിന് പകരം ഐ കൊടുത്തിരിക്കുന്നു. അത് ഇന്ത്യക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നു. പിന്നെ കുറേ അപ്ഗ്രേഡുകളും കസ്റ്റമൈസേഷനും ഒക്കെ ഇന്ത്യക്ക് വേണ്ടി സ്പെസിഫിക് ആയിട്ട് വരുത്തിയിട്ടുണ്ടെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. മനുകുമാർ ജയിൻ്റെ ട്വിറ്റർ പോസ്റ്റിൽ അതൊക്കെ നമുക്ക് കാണാം. എന്തായാലും വിശദമായിട്ട് ഇന്ത്യക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഷവോമി ഫോൺ വരുന്നുണ്ട്. Mi 10i എന്നാണ് അതിൻ്റെ പേര്. നമുക്ക് നോക്കാം 5-ാം തീയതി അറിയാൻ പറ്റും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും. ഇനി റിയൽമിയുടെ മറ്റൊരു ഫോൺ വരാൻ പോകുന്നത് റിയൽമി KOI എന്ന് പറയുന്ന പേരിൽ, KOI അതായത് V15 എന്നാണെന്നാണ് ഇതിൻ്റെ മറ്റൊരു പേര്. എന്തായാലും ഈ ഒരു രീതിയിലുള്ള ഒരു ഫോൺ കൂടി വരുന്നുണ്ട്. മീഡിയ ടെക്കിൻ്റെ 800U എന്ന പ്രോസസർ വെച്ചുകൊണ്ടാണ് ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. അത് ചൈനയിലാണ്, വൈബോ പോസ്റ്റിലൊക്കെയാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. സംശയാതെ ആ ഒരു ഫോൺ ലോഞ്ച് ആവുന്നുണ്ട്. 50W ഫാസ്റ്റ് ചാർജിങ് സംവിധാനങ്ങളോടുകൂടിയാണ്. 64MP കോഡ് ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു ഫോണാണ് റിയൽമിയുടെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്ന ഈ KOI അല്ലെങ്കിൽ V15. എനിക്ക് തോന്നുന്നു റിയൽമി റൈ സീരീസ് ആയിരിക്കും ഒന്ന്. അപ്പോൾ ആ ഒരു സീരീസിലെ ഫോണാണ് വരാൻ പോകുന്നത്. അതെന്തായാലും ഇന്ത്യയിലേക്കല്ല, അപ്പോൾ ചൈനയിലേക്കാണ്. വൈബോ പോസ്റ്റിലാണ് നമ്മളത് കണ്ടത്. കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് ഇപ്പോഴേക്ക് അവൈലബിൾ ആയിട്ടില്ല. ഇനി അടുത്ത കാര്യം PocoF2 കാര്യമാണ്. PocoF2 ടീസറും കാര്യങ്ങളൊക്കെ വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ അക്കൗണ്ടിൽ അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ കാണാം. അതിൻ്റെ കൂടുതൽ PocoF2 എന്ന് കൃത്യമായിട്ട് അവർ എഴുതുന്നുണ്ട്. താമസിയാതെ തന്നെ PocoF2 നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നതിൻ്റെ സൂചനയാണ് ആ ഒരു ട്വിറ്റർ പോസ്റ്റ്, ഒഫീഷ്യൽ ട്വിറ്റർ പോസ്റ്റ് നമുക്ക് തരുന്നത്. പോക്കോ ഇന്ത്യയുടെ ട്വിറ്റർ അക്കൗണ്ടിലാണ് വന്നിരിക്കുന്നത്. സോ ഒഫീഷ്യലായിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ലീക്സ് അല്ല ഇത്തവണ. സോ PocoF2 താമസിയാതെ നമ്മുടെ മുമ്പിലേക്ക് എത്തുമെന്നാണ് ഈ ഒരു ട്വിറ്റർ പോസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ഇത് ഒഫീഷ്യലാണ്. പക്ഷേ ഒരു ചെറിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, PocoF1 നമുക്കറിയാം അതൊരു പവർഫുൾ ഡിവൈസ് ആയിരുന്നു. ആ ഒരു ടൈമിലെ ബെസ്റ്റ്, ആ ഒരു ബെസ്റ്റ് ഇൻ ദ എന്താ പറയുക, ഈ ആ ഇയറിലെ തന്നെ ഒരു ബെസ്റ്റ് ഫോണായിട്ട് PocoF1 വിലയിരുത്തപ്പെട്ടിരുന്നു. കാരണം അത്രയും നല്ല ഒരു ഡിവൈസ് തന്നെ ആയിരുന്നു അത്. ഇപ്പോൾ ഒരു 2 വർഷമൊക്കെ ആകുമ്പോഴും ആ ഒരു ഫോൺ ഗംഭീര പെർഫോമൻസ് തന്നെ ഇപ്പോഴും തരുന്നത്. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ആ ഒരു ഫോണിൻ്റെ നെക്സ്റ്റ് വെർഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ലെവലിലുള്ള ഡിവൈസ് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് കൂടി ഇമ്പ്രൂവ്ഡ് ആയ ഒരു പുതിയ ലെവൽ ഡിവൈസാണ് ആഗ്രഹിക്കുന്നത്. ബട്ട് ഇതിൻ്റെ സ്പെക്ക്, PocoF2 എന്ന് പറയുന്നത് ഇപ്പോൾ വരാൻ പോകുന്ന ഈ ഫോണിൻ്റെ ലീക്ഡ് ഇൻഫർമേഷൻ അനുസരിച്ചുള്ള സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ നിരാശാജനകമാണ്. നിരാശ എന്ന് പറയാൻ കാരണം F1 കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആ ലെവലിലുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് പെർഫോമൻസ് ഉള്ള F2 ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ PocoF3 ഇരിക്കുന്ന സ്നാപ്ഡ്രാഗൺ 732 എന്ന അതേ പ്രോസസർ ആയിരിക്കും ഈ PocoF2 ഉണ്ടായിരിക്കുക എന്നാണ് ലീക്കുകൾ വഴി നമുക്കിപ്പോഴേക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതിൻ്റെ സ്പെക്ക് നോക്കിയാൽ സ്നാപ്ഡ്രാഗൺ 732 ക്വാഡ് ക്യാമറ സെറ്റപ്പ്, 120Hz റീഫ്രഷ് റേറ്റുള്ള AMOLED ഡിസ്പ്ലേ ആണ് ഉണ്ടായിരിക്കുക, NFC ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 2-3 കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും എടുത്തു പറയപ്പെടുന്നത്. AMOLED ഡിസ്പ്ലേ, 120Hz റീഫ്രഷ് റേറ്റ്, ഈ 2 കാര്യങ്ങൾ ഓക്കെയാണ്, അതൊരു അടിപൊളി സെറ്റപ്പാണ്. ബട്ട് പ്രോസസ്സർ, അത് സ്നാപ്ഡ്രാഗൺ 732 എന്ന് പറയുമ്പോൾ PocoF3 എന്ന് പറയുന്ന ആ ഒരു ഫോണിൻ്റെ റേഞ്ചിലുള്ള ഒരു പവർ മാത്രമേ നമുക്ക് PocoF2 കിട്ടുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഈ ലീക്ക് ഇൻഫർമേഷൻ അത്ര കറക്റ്റ് ആവാൻ ചാൻസ് ഇല്ല. അങ്ങനെ ഞാൻ വിചാരിക്കുന്നതിൻ്റെ കാരണം, 732 എന്ന പ്രോസസ്സർ വെച്ചുകൊണ്ടാണ് PocoF2 വരുന്നതെങ്കിൽ അത് ഒരു കാരണവശാലും 20,000 മോളിൽ പോയില്ല. കാരണം ഓൾറെഡി PocoF3 732 വെച്ചുകൊണ്ട് 16,000 രൂപയ്ക്ക് മറ്റേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 17 രൂപ റേഞ്ചിന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കിട്ടാനുണ്ട്. സെയിം പ്രോസസർ വെച്ചുകൊണ്ട് 20,000 മോളിൽ PocoF2 വരാനുള്ള ചാൻസ് കുറവാണ്. അങ്ങനെ പറയാൻ കാരണം PocoF2 വില ഒരു കാരണവശാലും 20,000 താഴെ ആയിരിക്കില്ല, മോളിൽ തന്നെ ആയിരിക്കും എന്നുള്ളത് ഓൾറെഡി ഒഫീഷ്യലായിട്ട് അവർ പറഞ്ഞിട്ടുള്ളതാണ്. സോ വരാൻ പോകുന്ന PocoF2 എന്തായാലും 20,000 മോളിൽ തന്നെയാണ് വില ഉണ്ടായിരിക്കുക എന്നാണ് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും ഈ 732 വെച്ചുകൊണ്ടുള്ള ഒരു ഫോൺ ആയിരിക്കില്ല PocoF2 എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
ബട്ട് കമ്പനികൾക്ക് എന്ത് വേണേലും പറയാം, എപ്പോൾ വേണമെങ്കിലും എന്ത് മാറ്റം വേണമെങ്കിലും അവരുടെ തീരുമാനത്തിൽ വരുത്താവുന്നതാണ്. സോ നമ്മൾ കാത്തിരുന്നത് തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കാണേണ്ടി വരും. ഇനി അടുത്തൊരു കാര്യം, വാട്സാപ്പ് ചില ഫോണുകളിലെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ പോവാണ്. ചില ഫോൺ എന്ന് പറയുമ്പോൾ പുതിയ ഫോണുകളാണെന്ന് വിചാരിക്കേണ്ട, പഴയ ഫോണുകൾ എല്ലാ വർഷവും അങ്ങനെ ഉണ്ടാവാറുണ്ട്. കുറച്ച് ഏറ്റവും ഓൾഡ് ജനറേഷനുള്ള ഫോണുകൾ നോക്കി അവർ കുറച്ച് ഒഴിവാക്കാറുണ്ട്. ഇപ്പോൾ ആൻഡ്രോയിഡ് 4, അതായത് ജെല്ലി ബീൻ വെർഷൻ തൊട്ട് അതിന് മുമ്പോട്ടുള്ള സംഭവങ്ങൾ, ജെല്ലി ബീൻ അടക്കം ഇങ്ങോട്ടുള്ളവർക്ക് കുഴപ്പമില്ല, ആൻഡ്രോയിഡ് 4 മുകളിൽ 5, 6 ഒക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു പ്രശ്നമില്ല. അതിന് മുമ്പുള്ള പഴയ ഫോണുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഫോണുകളിൽ വാട്സപ്പ് ഇനി മുതൽ കിട്ടില്ല എന്നുള്ളതാണ് പുതിയ അപ്ഡേറ്റ്. അപ്പോൾ നിങ്ങളുടെ ഫോൺ പഴയ ഫോണുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ സെറ്റിംഗ്സിൽ കയറിയിട്ട് എബൌട്ട് സെക്ഷൻ ഒന്ന് പരിശോധിച്ച് നോക്കുക. ആൻഡ്രോയിഡ് 4 മുമ്പാണെങ്കിൽ അത് തീർച്ചയായിട്ടും വാട്സപ്പ് നിങ്ങളുടെ ഫോണിലെ പ്രവർത്തനം അവസാനിപ്പിക്കും. അതിന് ശേഷമാണെങ്കിൽ ഇഷ്യൂസ് ഒന്നുമില്ല, നിങ്ങൾക്ക് നൈസായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. iOSലാണെങ്കിൽ iOS 9 വെർഷൻ തൊട്ട് ഇങ്ങോട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അതിന് മുമ്പുള്ള പഴയ വെർഷൻ ഏതെങ്കിലും ആണ് നിങ്ങളുടെ ഫോണിലെ സോഫ്റ്റ്വെയർ എങ്കിൽ നിങ്ങൾ അതിൻ്റെ സെറ്റിംഗ്സിൽ എബൌട്ട് സെക്ഷനിൽ കയറി നോക്കുക. അതിന് മുമ്പുള്ള പഴയ വെർഷൻ ആണെങ്കിൽ ഇതിനകത്ത് വാട്സപ്പ് ഇനി മുതൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് വാട്സപ്പിൻ്റെ ഭാഗത്തുള്ളത്. ചില പഴയ ഡിവൈസുകളിലുള്ള പ്രവർത്തനം വാട്സപ്പ് അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ചെറിയൊരു ടെക് അപ്ഡേറ്റ്. കൂടുതൽ ടെക്നോളജി വാർത്തകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.